ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കേരള ബിഫൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ എന്താ വിമാനത്തിലാണ്, തിരുവനന്തപുരത്താണ് സാർ, കേരളത്തിൻ്റെ. ഞങ്ങൾ ചെറിയൊരു കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അതെ, കാര്യങ്ങൾ പറഞ്ഞു ചെറിയൊരു സർട്ടിഫിക്കറ്റ് മിസ്സായി, അപ്പോൾ അത് അത് റെഡിയാക്കാനുണ്ട്. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലുലു മാള് പോണം അല്ലേ, ആദ്യമായിട്ട് നമ്മുടെ തരം പോയിട്ടില്ലല്ലോ, നമ്മുടെ അടുത്തല്ലേ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും കുറച്ച് വൈകുന്നേരം ആവും, എന്തായാലും ഉച്ച കഴിയും സംഗതി കിട്ടാൻ. അപ്പോൾ ലുലു മാൾ ഒന്ന് പോണം, പോണമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ ഞങ്ങളിത് നടന്ന് നടന്നതാ, ഞങ്ങൾ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ട് മുന്നിലെത്തി. ഏകദേശം 9 മണിയൊക്കെ ആയി, ഇവിടെ ആളില്ല. 10 മണി നമുക്കറിയാലോ, ഓഫീസ് ടൈമില് അത്രയാവും. ഞങ്ങൾ ഏകദേശം ഒരു 4:30 ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുളിച്ചൊന്ന് ഫ്രഷായി, റൂം എടുത്ത് കുളിച്ച് ഫ്രഷ് ആയ റൂം ഒക്കെ എടുത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ പിന്നെ ആദ്യം തന്നെ തിരിച്ച് പോവാതെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കി. നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്ക്, നല്ല തിരക്ക്. ടിക്കറ്റ് കിട്ടിയില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ 100 കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പില്ല. നമ്മൾ 157 സ്ലീപ്പറിൽ, അതേപോലെ സിറ്റിംഗ് നോക്കി, അതുമില്ല. അപ്പോ ഇന്ന് ട്രെയിനിൽ വരല് നടക്കൂലെന്ന് ഉറപ്പായി. അപ്പൊ നേരെ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ പോയി. അതും ഏറ്റവും അവസാനം എന്തെങ്കിലും 3 ലാസ്റ്റ് ഉള്ളത്, അതിൽ 2 ഞങ്ങൾ ബുക്ക് ചെയ്തു. പക്ഷേ ബസ്സിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ എന്തായാലും ബസ്സിനുണ്ടാവും. അപ്പൊ അതാണ് ബുക്ക് ചെയ്തത്, 1202 രൂപ, അതായത് 601 രൂപ ഒരാൾക്ക്. എന്താ ഈ 1 കണക്ക് നിക്കിട്ട് കൊടുത്ത് കിട്ടിയില്ല, 2 രൂപ ചോദിച്ചു വാങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. ഞങ്ങളിങ്ങനെ ഓഫീസർമാരെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓഫീസിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളത് അതിന്റെ പുറത്താണുള്ളത്. ഇതാണ് ഓഫീസ് ഞാൻ കാണിച്ചത്, അതല്ലോ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ കണ്ടതാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ്. നമ്മുടെ കേരള സംസ്ഥാനത്തിന് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ അത് ഇവിടെയാണ് ഇവിടെയാണ് ചെയ്യുന്നത്. ഞങ്ങളിതോടെ അങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നാ വന്നത്, ഞങ്ങൾക്ക് ഒരുപാട് സമയം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ പറഞ്ഞല്ലോ ടിക്കറ്റ് എടുക്കാൻ പോയി. അവിടുന്ന് നേരെ ഇങ്ങോട്ട് നടന്നാ വന്നത്, മൊബൈലിൽ മാപ്പ് ഓൺ ആക്കി വെച്ച്. ഇല്ല, 600-700 മീറ്റർ എങ്ങാണ്ട് ഇവിടെ നിന്ന് അവിടെ നേരെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. നല്ല ഇഷ്ടം പോലെ സമയം, 1:30 ഇങ്ങോടെ വെയിറ്റ് ചെയ്യണം, അതാണ് അവസ്ഥ. അതിനെന്താണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഞങ്ങള് ഈ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു +2 സർട്ടിഫിക്കറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ. കുറച്ച് കടമ്പുണ്ട്, കുറച്ച് അധികം കടമ്പ് തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ വിളിച്ച് ഫോൺ വിളിച്ച് കൺഫേം ചെയ്തതിന്റെ ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇന്ന് സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാന ഘട്ടമാണല്ലോ നമ്മൾ നോക്കുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ, അതുവരെ തെരച്ചിൽ തന്നെ ഉള്ള പ്രധാന പണി. ഞങ്ങള് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ നേരെ കഴക്കൂട്ടം അല്ലേ, കഴക്കൂട്ടത്തേക്ക് പോകാൻ നിൽക്കണം. അവിടെയാണ് അവിടുന്ന് ആ ബസ്സിന് കയറാനാണ് പറഞ്ഞത്, ലുലുമാളിലേക്ക്. അപ്പൊ ജസ്റ്റ് ലുലുമാളിലൊന്ന് പോയോട്ടെ, നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. കൊച്ചിയിലെ ലുലുമാളിൽ പോയിട്ടുണ്ട്, 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ പോയിട്ടില്ല, ഒന്ന് പോയി നോക്കണേ. കഴിഞ്ഞ ആഴ്ച അല്ലേ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടണില്ല. അപ്പോൾ 4 മണിക്കാണ് സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞത്, അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ലുലുമാളിൽ പോകണം, പിന്നെന്താ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇതിന് ഭക്ഷണം കഴിച്ചോ കഴിയുമ്പോൾ ഏകദേശം ഒരു സമയമൊക്കെ ആവും, പിന്നെ തിരിച്ച് കയറാനുള്ള സമയമാവും അല്ലേ. നമ്മൾ അങ്ങോട്ട് പോരേ, ഞങ്ങളിതാ ഇവിടെ ലുലുമാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ജനം ഒഴുകുകയാണ് ഇങ്ങോട്ട്.
അതിനുമാത്രം കാഴ്ചകള് നിങ്ങളുടെ സംഭവം തന്നെ കേട്ടോ. ഓക്കെ പേര് നോക്കട്ടെ, ഞാൻ കുറച്ച് സമയമേ ഉള്ളൂ, അതിന്റെ മുന്നേ ഞങ്ങൾക്ക് ആണ്ട് എത്തണം. ഏകദേശം ഒരു 20 രൂപേൻ്റെ അടുത്ത്, അതായത് സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിന്ന് ഏകദേശം ഒരു 20 രൂപേൻ്റെ അടുത്ത് ചാർജ് ഉണ്ട് ഇങ്ങോട്ട് ലുലുമാളിലേക്ക്. ദിവസം കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നത്, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ലുലുമാളിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കാണുന്നത്. പാർക്കിംഗ് ഏരിയ എന്ന് വെച്ചാൽ ബൈക്കിന് മാത്രമേ ഉള്ളത്. ആ കാണുന്നത് ചെറിയ ചെറിയ സംഗതി, അതൊക്കെ ബൈക്കാണ്. ഉള്ളിലോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ. അതാ എന്താ പറയാ, ഒരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് മുഴുവനായിട്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഒരാഴ്ച കഴിഞ്ഞു. കൊച്ചിയിലെ ലുലുമാളിലേക്ക് ഞങ്ങള് ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ടല്ല, തിരുവനന്തപുരത്തേക്കുള്ള ലുലുമാളിന്റെ എത്ര പെട്ടെന്ന് എത്തുന്നു ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഇത് ഇങ്ങോട്ടായിട്ട് വന്നതൊന്നുമല്ല, വേറെ ആവശ്യത്തിന് വന്നപ്പോ ഇവിടേക്ക് കയറാന്നുള്ളു. എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത് ഒരു സംഭവം തന്നെ ആയിരിക്കും. ആളുകൾ ഓടി ചാടിയൊക്കെ പോകുന്നു. ഇതാണ് നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള കാഴ്ച. ഇതാണ് ഇങ്ങനെയാണ് വരിക. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ സംഭവമാണ്. ഇതിൽ ഈ ഷോപ്പുകളൊക്കെ തന്നെ തുറന്നാൽ നമുക്കറിയില്ല. എന്താ പോലും പറയാ, ഒരു ലോകമാണ് അല്ലേ. പൊന്നോ എന്താ സംഭവം നോക്കണേ, ലുലുമാളിന്റെ ഫുൾ എന്താ പറയാ സ്ട്രക്ചർ അല്ലേ, അതിന്റെ മാപ്പ് കുറെ സംഗതി ഉണ്ട്. എന്താ നമ്മൾ പോയി വെക്കണം. ഏഹ് പോയാലും ഒത്തിരി കാഴ്ചകൾ കാണണുണ്ടാവും. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും തീർക്കാത്തതും ഇല്ലാത്തതുകൊണ്ട് ഈ ബാക്ക് കാണുന്നത് ഒരു ഷോപ്പിംഗിന്റെ ഏരിയ ആണ്. ഡ്രസ് വളരെ കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. വാങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. അതിന് ജസ്റ്റ് കാഴ്ചക്കാർ മാത്രമാണ് ഇവിടെ വരുന്ന, ഒട്ടുമിക്ക പേരും കാഴ്ചക്കാർ മാത്രമാണ്. ഞാൻ ഏതായാലും മുകളിലേക്ക് പോയി കേറി കേറി. ഇവിടെ ഒരുപാട് പൈസ ആയിട്ട് വരണം, കയ്യിൽ നിറയെ കാശ് വേണം. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുക, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് പോവാം. പുതിയ പുല്ലുലുമാളിൽ വേറെ ഒന്നും ഉണ്ടോ? ഇവിടെ ഒട്ടുമിക്ക കടകൾ തുറന്നിട്ടില്ല. ഇതിന്റെ ഒക്കെ പണി നടക്കണമെന്ന് അറിയില്ല. സംഗതിയൊക്കെ ഇതിന് ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. ഒരുപാടെണ്ണത്തിന്റെ അതെ, ഏഹ് അതാണ്, അതൊരു പ്രശ്നമാവും. കാണാമുള്ള കാണാൻ വരുന്ന ആൾക്കാരാണ് ഇതിന്റെ തിരക്ക്. ഇത് എല്ലാ പേരും വാങ്ങാൻ വരുന്നവരൊന്നല്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു മാളിന്റെ കാര്യം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വേറെ ലെവല്. നമ്മുടെ ഉള്ളിൽ നോക്കിയിട്ട് കയറാൻ തോന്നുന്നു, അത്ര ഭംഗി അല്ലേ. പിന്നെ മുകളിലേക്ക് നമ്മുടെ ലുലുമാളിലെ പുതിയ ഫുഡ് കോർട്ടാണ് കാണാൻ പോകുന്നത് അല്ലേ. കാണാൻ പോകുന്നത് ഒന്ന് കഴിക്കാനൊന്നും പോകില്ല. അതെ പോയി കഴിക്കൊക്കെ ചെയ്യാം. അതെ നമ്മൾ പോയി നോക്കാം. ഇതാണ് ലുലുമാളിലെ ഫുഡ് കോർട്ട്.
വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ പോലെ ഒരു ഏരിയ മുഴുവണ്ട് അല്ലേ എന്തൊക്കെ സംഗതികളുണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് കയറാൻ തന്നെ ഒരു സമയം വേണ്ടി വരും അത്രയും ആളുകളുണ്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ടാണ് നടക്കുന്ന പറഞ്ഞാൽ അത്ര ഈ സെൽഫി സ്റ്റിക് പറ്റുക കാര്യമല്ല ഇതിനുമാത്രം തിരക്കുന്നത് ഇവിടെ ഉണ്ടാവും ഒരു ഫുഡ്കോർട്ട് ഇത് എന്താ ചിക്കൻ അങ്ങനെ ഐറ്റംസ് ആണ് ഫ്ലഷ് ഉണ്ടൊക്കെ ലുലുമാളിലെ കാഴ്ചകൾ ഏകദേശമൊക്കെ ഞങ്ങൾ മതിയാക്കി അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങാണ് സമയമല്ല ഞങ്ങൾ ഒരു മണി ആവാനായി അപ്പോൾ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ മതിയാക്കുകയാണ് ഈ കാണുന്നതൊക്കെ ഈ വാളിൽ കാണുന്നതൊക്കെ പരസ്യങ്ങൾ മാത്രമാണ് ഒട്ടും മിക്ക ഷോപ്പുകളും ഇവിടെ തുറന്നിട്ടില്ല ഈ കാണുന്നതൊന്നും തുറന്നിട്ടില്ല തുറക്കല്ലേ അതുകൊണ്ടാവാം തുറന്ന തുറക്കാത്തത് ഞങ്ങളൊന്നും വിളിച്ചറാവില്ലേ പക്ഷേ ആ ഫുഡ് കോർട്ട് അടിപൊളി ഒരു രക്ഷയും കിഡ്സ് സോണൊക്കെ അടിപൊളിയാണ് അത്രക്കും ഉണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ